മക്കളെ നമസ്കാരം. 1970-80 കാലഘട്ടങ്ങളിൽ കുട്ടമശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ 40-50 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് ഒത്തുചേരുന്ന സുദിനമാണിന്ന്. 5 പതിറ്റാണ്ടോളം ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ തുഴഞ്ഞു നീങ്ങിയ നാം ഇന്ന് ഈ തിരുമുറ്റത്ത് ഒട്ടനവധി ഓർമ്മകളുടെ അലയടികൾ ഉയരുന്ന ഈ മുറ്റത്ത് ഒത്തൊരുമിക്കുന്നത് തിരികെ 70s എന്ന പേരിലാണ്. അതെ, 1970-കളിലേക്ക് ഒരു തിരിച്ചുപോക്ക്, ഒരു തിരിഞ്ഞു നോട്ടം. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. സാറിന്റെ ഓർമ്മകളിൽ എന്നും ഉണ്ടാവും ഒരു ഫ്ലാഷ് ബാക്കിലോട്ട്
ജീവിതം എപ്പോ കടന്നുപോയാലും സ്വാമി സാറ് കടന്നു വരും. അദ്ദേഹത്തിന്റെ ഒരു പഠന രീതി, അദ്ദേഹത്തിന്റെ ഒരു അച്ചടക്കം, വസ്ത്രധാരണം, ഇന്നും ഓർക്കുന്നു ഞാൻ പഠിക്കുമ്പോൾ രണ്ട് ബിൽഡിംഗ് ഇവിടെ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്നും മനസ്സിൽ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കും ആദ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം. ആദ്യം നമുക്ക് അറിവ് പകർന്ന അധ്യാപകര്, അച്ചടക്കം പകർന്ന നമുക്കറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു തന്നവര്, ഇവരെല്ലാം മനസ്സിലോട്ട് വരുമ്പോൾ, ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതുന്നുണ്ട് കലാഭവൻ ഡയറീസ് എന്ന് പറഞ്ഞിട്ട്. അടുത്ത മാസം മാതൃഭൂമി പബ്ലിക്കേഷൻ അത് പ്രസിദ്ധീകരിക്കുകയാണ്. ിരിക്കുമ്പം വീശിത്തണുക്കാൻ മേഘ വിശറിയുണ്ടാക്കാറിലെ മുവന്തിയിൽ മുത്താരമായി മാറാം മുല്ല നിലാവത്ത് നിന്നും മരുവിയാൽ മുത്തരഞ്ഞണം തീർക്കാം നിന്നോടു മുമ്പില്ല ഞാൻ നിന്നോടു കൂട്ടില്ല ഞാൻ നിന്നോട് മിണ്ടില്ല ഞാൻ നിന്നോട് കൂട്ടില്ല ഞാൻ കരളിലെ കള്ളൻ ഞാനല്ലേ ഈണം ഞാൻ എന്താ കുട്ടികളെ എന്ന് സംബോധന ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ എന്ന് വിളിച്ചത്. ഈ യാത്രയിൽ നമ്മുടെ കടമകൾക്ക് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാവും. ഞാൻ സദയം നിങ്ങളോട് ക്ഷമിച്ചു ചോദിക്കും. അത്തരം വീഴ്ചകൾ ഉണ്ടായി എന്റെ പ്രായത്തിൻ്റെതായ നിങ്ങളും ഈ പ്രായമെത്തുമ്പോൾ നിങ്ങൾ ചെയ്തു പോയ കാര്യം പശ്ചാത്താപിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ഞാൻ വീട്ടിലും കിടപ്പിലും എപ്പ വേണമെങ്കിലും ഈ യാത്രയാകാൻ നമ്മൾ തയ്യാറായി. ഈ സന്മനസ് എപ്പോഴും നിലനിർത്തട്ടെ ഞാൻ പറഞ്ഞു. ഒരായിരം നന്ദി എന്നോട് കാണിച്ച എല്ലാ ഇനി ഒരു കാഴ്ച അറിയില്ല. ഇന്ന് കൂടിയതില് നിങ്ങളെല്ലാവരും കൂടി കൂടി ഞങ്ങളെ സ്വീകരിച്ചതിൽ വലിയ സന്തോഷം. ഇങ്ങനെ ഒരു സംഗമം ഉണ്ടായത് അതിൽ പങ്കെടുക്കാൻ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇങ്ങനെയുള്ള കൂട്ടായ്മ നമുക്ക് വളരെ ഉന്മേഷവും ഉണർവും നൽകുന്നു. എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞത് എനിക്ക് വയ്യ, അപ്പൊ അത് സാരമില്ല ടീച്ചറേ, ടീച്ചർ വരണം, ഞങ്ങൾ വന്ന് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോ കുറച്ചും കൂടെ ഉണർവായി. വൈവിധ്യമാർന്ന വികാരം നിർഭരമായ കൃത്യമായ ഒരു സദസ്സിലാണ് നമ്മൾ ഇപ്പൊ ഇരിക്കുന്നത്. ചിറ്റുക്കുട്ടി ടീച്ചർ പറഞ്ഞ പോലെ വരാൻ വയ്യ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകള് ഞങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ നിങ്ങളുടെ ഓരോ മുഖവും അന്നത്തെ കുഞ്ഞു മുഖമാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. പല ഇന്ന് നിങ്ങൾ വലുതായി വളർന്ന് കുടുംബമായി പല പല രംഗങ്ങളിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ പ്രവർത്തന ശൈലി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് പലപ്പോഴായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പല സദസ്സുകളിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടായ്മകളിൽ. പക്ഷെ ഇതുപോലുള്ള ഒരു കൂട്ടായ്മ ഇത് ആദ്യമാണ്, ഇത് കൃത്യമാണ്, ഇത് ഞങ്ങൾക്ക് ഭയങ്കര വികാര നിർഭരമാണ് ഈ കൂടിക്കാഴ്ച. നമ്മൾ പഠിപ്പിച്ച കുട്ടികളെ കണ്ടാൽ അവരെ ഇപ്പോൾ അപ്പൂപ്പന്മാരും അപ്പൂമ്മമാരും ആയിക്കാണും. അവരും നമ്മളെക്കാൾ ചിലരൊക്കെ കണ്ടാൽ നമ്മളെ പ്രായം കൂടുതലായി തോന്നിക്കുന്നവരുമുണ്ട്. നിങ്ങളുടെ വിലയേറിയ ഈ സ്നേഹാദരവ്
മക്കൾക്ക്, പൂർവകാല വിദ്യാർത്ഥികളായ ഞങ്ങളുടെ മക്കൾക്ക് നന്ദിയും അവരുടെ ഭാവി മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. നിങ്ങൾ തന്ന ഈ ആദരവ് ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിൽ വളരെ സന്തോഷമുണ്ടായി ഞങ്ങൾക്കെല്ലാവർക്കും. അന്ന് ഞങ്ങൾ ഈ സ്റ്റേജിലും നിങ്ങൾ ആ സ്റ്റേജിലും ഇരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതൊക്കെ ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാരിൽ നിന്നുമല്ല, സ്വന്തം മക്കളിൽ നിന്നും. ആ പറഞ്ഞത് വസ്തുതയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അതാണ് കാലം. അതാണ് ഞാൻ പറഞ്ഞത്, തിരിച്ചു പോകില്ല, ഒന്നോടത്തേക്ക് പോക്കില്ല. ഇനി ഞാനൊന്ന് കുട്ടിയായിരുന്നെങ്കിൽ, ഞാനൊന്ന് കുട്ടമശ്ശേരി സ്കൂളിൽ ജോലി ചെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചാൽ നടക്കുന്നതല്ല. അങ്ങോട്ടേക്ക് ആരും പോകില്ല, യാത്ര തുടരുകയാണ്. പ്രകൃതിയിൽ നിന്ന് നമ്മൾ ശേഖരിച്ച നമ്മുടെ ശരീരം ദൈവം സ്വമേധയാ തന്ന, ഇഷ്ടപ്രകാരം തന്ന നമ്മുടെ ജീവൻ, അത് വിളിച്ചു കഴിഞ്ഞാൽ നാം ഇവിടെ നിന്ന് ആർജിച്ചതെല്ലാം ഇവിടത്തേക്ക് കൊണ്ട് നാം പോകുന്നു. ഒന്നുകിൽ ഭസ്മം അല്ലെങ്കിൽ മണ്ണ്, രണ്ടാമതായിട്ട് ഒന്നുകിൽ വെള്ളത്തിലോ മണ്ണിലോ ഇട്ട്. ഇതെല്ലാം നാം ഓർക്കുമ്പോൾ, നിങ്ങളുടെ ആ പഴയ കാലം ഓർത്തുകൊണ്ട് നിങ്ങളെ എനിക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു, മക്കളെ മക്കളെ. എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാനിവിടുത്തെ എച്ച് എം എൽ ചാർജാണ്. എച്ച് എം എവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ട് ഇപ്പോ 3 മാസം കഴിഞ്ഞു. നിങ്ങളോടൊപ്പം നിങ്ങളെ പരിചയപ്പെടാനും എനിക്ക് ഇപ്പോ വളരെയേറെ സന്തോഷം തോന്നുന്നു. നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കുന്ന കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും ആ വാക്കുകൾ കേൾക്കാൻ. 70-80 ബാച്ചുകളിലെ ഒരു സംഗമമാണ് ഇവിടെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ അക്ഷരം നുകർന്ന വിദ്യാലയത്തിലേക്ക് തിരിച്ച് നാം എല്ലാവരും വരുമ്പോ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭൂതി തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മളുടെ ഒപ്പം പഠിച്ച സഹപാഠികളും നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരും അവരും കൂടെ ഉണ്ടാകും. പത്രത്തിലും മൊബൈലിലൊക്കെ പഴയകാല വിദ്യാർത്ഥികളൊക്കെ കണ്ടുമുട്ടുന്നത് കണ്ട് രമണന് ഹരം തോന്നി. അങ്ങനെ രമണന്റെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോ എന്നോട് ഇത് വേണോ. 5 പതിറ്റാണ്ടിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഓരോരുത്തരും കടന്നു വന്നപ്പോൾ പരസ്പരം ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കുമ്പോൾ പലരും ഓർമ്മച്ചെപ്പിൻ്റെ താളുകൾ മറിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയായിരുന്നു. അധ്യാപകരെ കണ്ടുമുട്ടിയതോടെ വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. നമുക്ക് അറിവും സംസ്കാരവും പകർന്നു തന്ന അധ്യാപകർ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മെ മോൾഡ് ചെയ്യാൻ ഏറെ അധ്വാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അധ്യാപകരുടെ ആ ഇടപെടലുകൾ നമ്മിലൊരിക്കൽ കൂടി പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരികയാണ്. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ സുഖം ഒരുപാട് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പൊ ബാല്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഭാരമില്ല എന്നുള്ളതാണ്. ചിന്തകളുടെ ഭാരമില്ലാത്ത, സങ്കീർണതകളൊന്നുമില്ലാത്ത, നാളെ കുറിച്ച് ചിന്തയുമില്ലാത്തൊരു ബാല്യം.
അതാണ് അതിന്റെ ഏറ്റവും വലിയ സുഖം. ആ ബാല്യത്തിലേക്ക് ഞാൻ എന്റെ സുഹൃത്തുക്കളെ ഒരു ചെറിയ കാലത്തോടു കൂടി കൂട്ടിക്കൊണ്ടുവരാം. മധുരയ്ക്കും ഓർമ്മകളെ മലർ മഞ്ഞൾ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരയ്ക്കും ഓർമ്മകളെ മഞ്ഞൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളയാ മാഞ്ചുവട്ടി, മാഞ്ചുവട്ടി. മധുരിക്കും ഓർമ്മകളെ മഞ്ഞൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളയാ മാഞ്ചുവട്ടി, മാഞ്ചുവട്ടി. ഇടനെഞ്ചിൻ താളമോടെ നടുവിർപ്പിൻ മൂളലോടെ, ഇടനെഞ്ചിൻ താളമോടെ നടുവിർപ്പിൻ മൂളലോടെ, മലർ മഞ്ചൽ തോളിലേക്ക് പോരുകിലേ മധുരിക്കും മംഗളായി
മംഗലായി മഠത്തിലെ പെണ്ണെ മാമ്പയ കുഞ്ഞോദേ, മംഗലായി മഠത്തിലെ പെണ്ണെ മാമ്പയ കുഞ്ഞോദേ, മംഗലായി മഠത്തിലെ പെണ്ണെ മാമ്പയ കുഞ്ഞോദേ, മംഗലായി മഠത്തിലെ പെണ്ണെ മാമ്പയ കുഞ്ഞോദേ. പ്രിയപ്പെട്ടവരെ, തിരികെ സെവൻറ്റീസ് എന്ന നമ്മുടെ കൂട്ടായ്മ വിജയകരമായി ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ സഹപാഠികളായിരുന്ന രമണനും ഹരിദാസും യാദൃച്ഛികമായി കണ്ടുമുട്ടിയപ്പോൾ ഉരുത്തിരിഞ്ഞ ചിന്തയിൽ നിന്ന് അത് വളർന്ന് പടർന്ന് ആവേശമായി നമ്മളിലേക്ക് പകർന്നു നൽകി, മറ്റ് ജാടകളൊന്നുമില്ലാതെ, സാമ്പത്തികത്തിൻ്റെ ഔദ്യോഗികതയുടെ ജാടകളൊന്നുമില്ലാതെ എല്ലാവരും അവരോടൊപ്പം ചേർന്ന് ഇത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചത് വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. ഈ പരിപാടിയുടെ വിജയകരമായ ദൗത്യത്തിന് നേതൃത്വം ഏറ്റെടുത്ത ആനന്ദവല്ലി, ഹരിദാസ്, രമണൻ, റസിയ, ദേവദാസ്, കൊച്ചുപിള്ള, അബൂബക്കർ, സന്തോഷ് തുടങ്ങി എല്ലാവരും അവരവരുടെ പ്രവർത്തന മേഖലയിൽ മികച്ച രീതിയിലാണ് കാഴ്ചവെച്ചത്. അവരുടെ ആ മികച്ച പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പരിപാടിക്ക് ചാരിതയേകി വർണ്ണാഭമാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം വിദേശത്തിരുന്നും ഇതര
സംസ്ഥാനത്തിരുന്നും നമ്മുടെ പരിപാടികൾക്കായി കാതോർത്ത രാമചന്ദ്രൻ, അസീസ്, അബ്ദുൾ സലാം എന്നിവർ സാമ്പത്തിക സഹായം ഉൾപ്പെടെ എല്ലാം നൽകി വിദേശത്തിരുന്നും നമ്മുടെ പരിപാടികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന, സന്തോഷവും നഷ്ടബോധവും നൽകുന്ന ഒരു പരിപാടിയായിരുന്നു നമ്മുടേത്. ഈ പരിപാടി അടുത്ത ഒരു വലിയ കൂട്ടായ്മക്ക് പ്രചോദനമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ വിജയകരമായ പൂർത്തീകരണത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകിയ സ്കൂൾ അധികൃതർ, മീറ്റിങ്ങുകൾക്കും മറ്റുമായി വേദി ഒരുക്കി തന്ന വായനശാല അധികൃതർ, നമ്മുടെ ഈ പരിപാടിയുടെ നെടുന്തൂണായി പ്രവർത്തിച്ച വാട്സപ്പ് കൂട്ടായ്മ എല്ലാവരും ഈ സന്ദർഭത്തിൽ നന്ദിയും അഭിനന്ദനവും അർഹിക്കുന്നു. ഇതര സംസ്ഥാനത്തിരുന്നും വിദേശത്തിരുന്നും നമ്മുടെ പരിപാടിക്കായി കാതോർത്ത നമ്മുടെ, അതല്ലാതെ ഈ നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടും സംബന്ധിക്കാൻ സാധിക്കാതിരുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഈ പരിപാടിയുടെ എല്ലാ ചാരുതയോടും ഭംഗിയോടും കൂടി ഈ പ്രോഗ്രാമിന്റെ ദൃശ്യങ്ങൾ എത്തിക്കുവാൻ നമ്മളോടൊപ്പം ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അബുലൈസും അദ്ദേഹത്തിന്റെ പ്രിയ മകൻ അദ്നാൻ സാമിലും മറ്റ് സാമ്പത്തിക നേട്ടങ്ങൾക്കല്ലാതെ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിനായി അതിരാവിലെ മുതൽ ഇവിടെ എത്തുകയും ഇതിന്റെ എല്ലാ പൂർത്തീകരണം വരെ സന്നിഹിതരാകുകയും ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് സംഘടിപ്പിച്ച തിരികെ 70s എന്ന ഈ പരിപാടി കൂടുതൽ വർണ്ണാഭമായി ഭാവിയിൽ നടത്താൻ അത് പ്രചോദനമാകട്ടെ. അത്തരം പരിപാടികളിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.